അങ്ങനെ നമ്മുടെ സിമ്പിൾ എഫ് എം ട്രാൻസ്മിറ്റർ സർക്യൂട്ട് ഇവിടെ റെഡിയാണ്. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു 6 വോൾട്ട് ബാറ്ററിയാണ് ഇതിന് പവർ ചെയ്യുന്നത്. ഇത് അതിൻ്റെ LED ഇൻഡിക്കേഷനൊക്കെ കാണാം. സോ ഇത് വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു LED ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. സോ അതേപോലെ ഇവിടെ ഒരു ആൻറ്റിന നിങ്ങൾക്ക് കാണാം. ആൻറ്റിന ലെങ്ത് നിങ്ങൾക്ക് കാണാം, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് ആൻറ്റിന ഇതേപോലെ ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ സ്ട്രെയിറ്റ് ലോങ് വയർ നമുക്ക് യൂസ് ചെയ്താൽ മതി ആൻറ്റിനായിട്ട്. സോ നമുക്കിത് എങ്ങനെയാണ് നിർമ്മിക്കാന്നുള്ളത് നോക്കണം. അതേപോലെ ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഓക്കെ, സോ ഇത് എഫ് എം റേഡിയോ ആണ്. ഇത് ഏകദേശം ഒരു 100 MHz ഫ്രീക്വൻസി നമ്മൾ ട്യൂൺ ചെയ്തിട്ടുണ്ട്. സോ ഇത് ഞാൻ ജസ്റ്റ് ഓൺ ചെയ്യാം. സോ നിങ്ങൾ ഞാൻ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ സൗണ്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് കണ്ടില്ല. സോ ഇത് എടുക്കുമ്പോൾ പവർ അവിടെ നിന്ന് വിടുമ്പോൾ ഇത് നോയ്സ് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ ജസ്റ്റ് ഇതിലേക്ക് വെക്കുകയാണ് കേട്ടോ. ഓക്കെ, അവിടെ ഇൻഡിക്കേഷൻ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഈ റേഡിയോയിൽ. ജസ്റ്റ് ഇത് വെക്കുകയാണ്. ഓക്കെ, അവിടെ ഇൻഡിക്കേഷൻ വന്നു, അതേപോലെ ഇതിൻ്റെ സൗണ്ട് വന്നു. ഹൈ സെൻസിറ്റിവിറ്റി ആണ് സൗണ്ട്സ്. ഇതിൽ മൈക്രോഫോണാണ് കേട്ടോ. ഈ മൈക്രോഫോണിൽ സൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അത്യാവശ്യം നല്ല റേഞ്ച് ഈയൊരു പ്രൊജക്റ്റിനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേഞ്ചിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ അതെങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, മൈക്രോഫോണാണ് കേട്ടോ. ഈ മൈക്രോഫോണിൻ്റെ സൗണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അത്യാവശ്യം നല്ല റേഞ്ച് ഈ ഒരു പ്രൊജക്റ്റിനുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേഞ്ചിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ.